എല്ലാ മഹത്വവും ഏക ഏകസത്യദൈവത്തിന് മാത്രം കരയറ്റുവാൻ നമ്മളെല്ലാം പരിശുദ്ധാത്മാവിൽ യോഗ്യരാക്കപ്പെടുകയും ക്രീസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒരു വനമോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്യാം ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി വിശുദ്ധ കുർബാന എന്ന പുസ്തകത്തിന്റെ വായന കേൾക്കുകയും അത് സംബന്ധമായിട്ടുള്ള വിശുദ് വിശദീകരണങ്ങൾ തരുന്നത് ശ്രദ്ധിക്കുവാനും ദൈവദിനമേ നിങ്ങൾ തയ്യാറാകുമ്പോൾ അത് ദൈവസ്നേഹത്തിൻ്റെ അനുഭവം തന്നെയായി ഒരു പങ്കുവയ്ക്കലായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നമ്മളോട് വിവിധ ഘട്ടങ്ങളിൽ വിവിധ രീതികൾ സംസാരിച്ചെങ്കിൽ ഇന്നത്തെ കാലത്തും ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വിശുദ്ധ സുവിശേഷത്തിലൂടെ ആയിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഉണ്മനുഭവിക്കുന്നെങ്കിൽ അതിൻ്റെ ദൈവത്തിൻ്റെ സംസാരത്തെ കേൾക്കുകയും സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് സത്യസുവിശേഷം തന്നെയാണ് പറയേണ്ടത് അതിൻ്റെ കാലാകാലങ്ങളിലായി വിശുദ്ധ കർത്താവിന്റെ ആത്മാവിൽ പ്രേരിതായി എഴുതപ്പെട്ട പുസ്തകങ്ങളും അല്ലെങ്കിൽ പ്രസംഗങ്ങളും എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് സുവിശേഷം എല്ലാ മനുഷ്യരും എല്ലാ സഭകളിലും പ്രസംഗിക്കുന്നുണ്ട് അവിടെ ക്രിസ്തുവും അതായത് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഐക്യത്തെപ്പറ്റി സ്ഥാപിച്ചു പ്രസംഗിക്കുന്ന സുവിശേഷകർ കുറേയൊക്കെ വളരെ കുറവായ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അറിയുന്ന പലരും അത് ഞങ്ങൾ തമ്മിൽ പങ്കുവച്ചിട്ടുമുണ്ട് കേൾക്കുന്നു പോകുന്നു കാരണം പറയുന്നത് ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിൽ നിറവിൽ പ്രസംഗിക്കുന്ന പ്രസംഗകരും കുറഞ്ഞു കേൾക്കാൻ പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായ ആളുകളും കുറയുകയാണ് അവിടെ ദൈവസന്നിധിയിൽ നമ്മൾ ഈ ശുശ്രൂഷയും ദൈവത്തിന് സമർപ്പിച്ച് ദൈവമേ അവിടുത്തെ തിരികെ ഞങ്ങൾ നിറവേറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് തുടരാം വിശുദ്ധ കുർബാന എന്നുള്ള പുസ്തകത്തിന്റെ അഞ്ചാം അധ്യായം വായിക്കുകയാണ് അഞ്ചാം അധ്യായത്തിൽ നിന്ന് വായിക്കുകയും അതിനു സംബന്ധമായി നമ്മൾ പല കാര്യങ്ങളും പങ്കുവയ്ക്കുകയുമാണ് ദൈവത്തിനു സ്തുതിന്റെ അറുപത്തിനാലാമത്തെ പേജിൽ നിന്ന് ഞായറാഴ്ച ആചരണവും വിശുദ്ധ കുർബാനയും കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നത് ദൈവം മോശ വഴി നൽകിയ പത്ത് കല്പനകളിൽ പത്ത് കൽപ്പനങ്ങളിലൊന്നും ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമെന്നത് പുതിയ നിയമത്തിൽ തിരുസഭയുടെ കൽപ്പനയുമത്രേ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് നാം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ തിരുസഭയുടെ കൽപ്പനയിൽ എടുത്തു പറയുന്നുള്ളൂ അതിനാൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത് വഴി ഭാഗികമായിട്ടേ ദൈവകൽപ്പന നാം നിറവേറ്റുന്നുള്ളൂ ഇത് മനസ്സിലാക്കുന്നതിന് ഈ രണ്ട് കൽപ്പനകളുടെയും ആന്തരിക അർത്ഥവും ലക്ഷ്യവും നാം അറിഞ്ഞിരിക്കണം അതുകൊണ്ട് പഴയ നിയമത്തിലെ സാപത്താചരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പഴയ നിയമത്തിലെ ആഴ്ചയുടെ അവസാന ദിവസമായ ശനിയാഴ്ച അഥവാ സാപത്ത് ദിനമായിരുന്നു ഇസ്രായേക്കാൾ പരിശുദ്ധമായി ആചരിച്ചിരുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മേലയിൽ നിന്നെല്ലാം വിരമിച്ച് വിശ്ര ദിനമായി ആചരിക്കുന്ന പിതാ പതിവ് ഇസ്രായേക്കാർക്ക് മുമ്പും പല ജനതകളുടെ ഇടയിലും നിലനിന്നിരുന്നു മോശയുടെ കാലം മുതൽ ഇസ്രായേൽ ഇതൊരു ദൈവകൽപ്പനയും തങ്ങളുടെ അലംഘനീയ നിയമവുമായി കരുതി പരിപാടി പാലിച്ചു പോന്നു പഴയ നിയമത്തിൽ രണ്ടിടത്തെ ഈ കല്പന നാം കാണുന്നുണ്ട് ഒന്ന് പുറപ്പാട് ഇരുപതിന്റെ എട്ടോ ഒൻപത് പത്ത് വാക്യങ്ങൾ സാപത്ത് വിശുദ്ധമായി ആചരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുക ഓർമ്മിക്കുക ആറ് ദിവസം അധ്വാനിച്ച എല്ലാ ജോലികളും ചെയ്തുകൊള്ളു എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാപത്താണ് അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാശിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടുത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത് എന്തെന്നാൽ കർത്താവ് ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും ഏഴാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അവിടുന്ന് സാപത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു രണ്ട് നിയമാവർത്തനം പുസ്തകത്തിലാണ് രണ്ട് നിയമാവർത്തനം അഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലായിട്ട് നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ ശാപത്ത് ആചരിക്കുക വിശുദ്ധമായി കൊണ്ടാടുക ആറ് ആറ് ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തുകൊള്ളുക എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്ഥാപത്താണ് അന്ന് ഒരു ജോലിയും ചെയ്യരുത് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിൽ ഏതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരിദേശിയോ ഒരു ജോലിയും ചെയ്യരുത് നിന്നെ പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ നീ ഈജിപ്തിൻ്റെ ദാസനായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കരം കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചുകൊണ്ട് വന്നുവെന്നും ഓർമ്മിക്കുക അതുകൊണ്ട് സാപത്വദിനം ആചരിക്കുവാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഈ രണ്ട് ഭാഗങ്ങളും ശ്രദ്ധിച്ച് വായിച്ചാൽ മൂന്നാമത്തെ ദൈവകൽപ്പനയുടെ അർത്ഥവും ലക്ഷ്യവും മൗലികമായ അടിസ്ഥാനവും വ്യക്തമായി നമുക്ക് മനസ്സിലാകും ഒന്നുകൂടെ പറയട്ടെ ഈ മുകളിൽ വായിച്ച രണ്ട് ഭാഗങ്ങളും ശ്രദ്ധിച്ചു വായിച്ചാൽ മൂന്നാമത്തെ ദൈവകൽപ്പനയുടെ അർത്ഥവും ലക്ഷ്യവും മൌലികമായ അടിസ്ഥാനവും വ്യക്തമായി മനസ്സിലാകും വേലയെടുത്ത് ജീവിക്കണമെന്നത് എല്ലാ മനുഷ്യരെയും സംബന്ധിക്കുന്ന ദൈവഗതമാണ് ആദിയിൽ ദൈവം മനുഷ്യന് കൊടുത്ത കൽപ്പനയായിട്ടാണ് വിശുദ്ധ പുസ്തകം മേലെ കാണുന്നത് വേല ഓരോ മനുഷ്യനും ശാരീരികവും മാനസികവുമായും വിശ്രമം ആവശ്യമാണ് വീണ്ടും വേല ചെയ്യുന്നതിന് അതുവഴിയാണ് അവൻ കഴുത്താർജിക്കുന്നത് ഇതറിയുന്ന ദൈവം മനുഷ്യന്റെ ഈ ആവശ്യ നിർവഹണത്തിന് നിർവഹണത്തെ അവിടുത്തെ തിരുവിഷ്ടവും കൽപ്പനയുമായി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു ആറ് ദിവസം മേല ചെയ്തിട്ട് ഏഴാം ദിവസം വിശ്രമിക്കുവാനുള്ള ഓരോ മനുഷ്യന്റെയും അവകാശത്തെയാണ് അതുവഴി ദൈവം സ്ഥിരീകരിച്ചിരിക്കുന്നത് വേലയും വിശ്രമവും രണ്ടും മനുഷ്യരുടെ ആവശ്യവും അവകാശവുമായി പൗരാണിക ജനതകളും അംഗീകരിച്ചിരുന്നു പക്ഷെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു പല പൗരസ്ത്യ സഭകളിലും നല്ല പൗ പൗരദേശങ്ങളിലും സ്ത്രീകൾക്കും അടിമകൾക്കും ഒരിക്കലും വിശ്രമം അനുവദിച്ചിരുന്നില്ല സ്വതന്ത്ര പൌരന്മാരായ പുരുഷന്മാർക്ക് മാത്രമേ വേല ചെയ്തിട്ട് വിശ്രമിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും ഇടയിലാകട്ടെ വേലയെടുക്കുന്നവർ ഒരു കൂട്ടരും വിശ്രമിക്കുന്നവർ വേറൊരു കൂട്ടരുമായിരുന്നു വേലയെടുക്കുന്നത് നിന്ദ്യമായിട്ടാണ് അവർ കരുതിയിരുന്നത് സ്വതന്ത്ര പൗരന്മാരും ബുദ്ധിമാന്മാരിൽ ഒരിക്കലും വേല സ്വതന്ത്ര പൗരന്മാരും ബുദ്ധിമാന്മാർ ഒന്നിനും ഒരിക്കലും ജോലി ചെയ്തിരുന്നില്ല വേല എടുത്തിരുന്നില്ല എപ്പോഴും വിശ്രമമായിരുന്നു അടിമകൾക്കും തൊഴിലാളികൾക്കും ആകട്ടെ വേല മാത്രമേ വിധിച്ചിരുന്നുള്ളൂ അശ്രമ വിശ്രമം വിധിച്ചിരുന്നില്ല ഇവിടെയാണ് ഈ അസമത്വവും അടിമത്വവും മനുഷ്യന്റെ മേൽ കെട്ടിവെച്ച ആ പിന്നെ ഈ സമൂഹത്തിൽ തന്നെയുള്ള വിഭജനം നടന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വേർതിരിവുണ്ടാക്കിക്കൊണ്ട് ഉള്ളവനില്ലാത്തവനെ ചൂഷണം ചെയ്ത് നടന്ന കാലമാണിത് അവിടെ സൂചിപ്പിക്കുന്നത് ഒരു കൂട്ടർ വേല ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ പോലും നടക്കുമായിരുന്നു വിശ്രമിച്ചും ഇതുമൊക്കെ ചെയ്യുമ്പോൾ രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗത്തെ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു അടിമകൾ എല്ലായിടത്തും മനുഷ്യനെ അടിമകളാക്കിക്കൊണ്ട് അടിമകളാക്കിക്കൊണ്ട് മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ മേൽ തേർവാഴ്ച നടത്തുന്നൊരു അവസ്ഥ ഈ ഭൂമുഖത്തുണ്ടായിരുന്നു അതിൽ നിന്ന് മോചനത്തിനാണ് ദൈവം ആഹ്വാനം ചെയ്തത് സർവ്വ മനുഷ്യരോടും വീണ്ടും ഞാൻ വായിക്കട്ടെ അങ്ങനെ അടിമകൾക്കും അവശ അവശുമൊക്കെ വിശ്രമമല്ലാതെയുള്ള വേല മാത്രമായിരുന്നു പൌരാണിക സംസ്കാരത്തിലെ അതായത് പുരാതന കാലത്തെ ചില സംസ്കാരങ്ങളിലെ നീതിശാസ്ത്രങ്ങളെപ്പോലും നൽകിയിരുന്നത് മനുഷ്യൻ മനുഷ്യന് വേണ്ടിയിട്ട് അവരുടെ വലിയവർക്ക് വലിയവർക്ക് വേണ്ടിയിട്ട് ഉന്നതന്മാർക്ക് വേണ്ടിയിട്ട് അവരവരുടേതായ വ്യവസ്ഥകൾ ഉണ്ടാക്കി അത് കല്പിച്ച് മറ്റുള്ളവരെ അനു അതിനനുസരിച്ചിട്ട് അടിമകളാക്കി നിർത്തിയിരുന്ന ഒരു വലിയ വലിയ ചൂഷണത്തിന്റെ വ്യവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നെന്ന് ഓർക്കുക അവിടെയൊക്കെയാണ് ദൈവം ഇടപെടുന്നത് ഈജിപ്തിലെ അടിപത്തത്തിന്റെ കാലത്ത് അതിന്റെ കൈപ്പേറിയ ഫലങ്ങൾ ധാരാളമായി അനുഭവിച്ചറിയുന്നവരായിരുന്നു ഇസ്രായേൽക്കാർ ഈ അടിപത്തൽ നിന്ന് മോചിപ്പിച്ച ശേഷം ദൈവം അവർക്ക് നൽകുന്ന പത്ത് കല്പനകളിലാണ് സാവത്ത് ആചരണത്തെപ്പറ്റി അനുശാസിക്കുന്നത് ഈ ആചരണത്തിന്റെ അർത്ഥവും ലക്ഷ്യവും അവർക്ക് വളരെ വ്യക്തമായിരുന്നു ആറ് ദിവസം വേല ചെയ്തിട്ട് ഏഴാം ദിവസം വിശ്രമിക്കുമെന്നത് എന്നത് അവരുടെ അലങ്കിനീയമായ അവകാശമായി ദൈവം പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ വേലയ്ക്ക് ശേഷം വിശ്രമിക്കുവാനുള്ള മറ്റുള്ളവരുടെ അവരുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും ദാസന്മാരുടെയും ദാസിമാരുടെയും എന്ന് വേണ്ട കാളയുടെയും കഴുതയുടെയും പോലും അവകാശം അവർ മാനിക്കുന്നു മാനിക്കണമെന്ന് ദൈവം ഉത്ബോധിപ്പിക്കുന്നു സർവ്വ സൃഷ്ടിജാലങ്ങളെയും സ്നേഹിക്കുന്ന ഒരുപോലെ മുഖപക്ഷമില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയാണ് ഇവിടെ ഒരു പരാമർശം നടക്കുന്നതെന്ന് ഇത്തരണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ അതിനെതിരായി നിൽക്കുന്ന ആരാ ഭിന്നത ഉന്നതരെന്ന് ഭാവിക്കുന്നവരും പുരോഹിതവർക്കും എല്ലാ ഇപ്രകാരം ആ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ദൈവം തന്നെ മനുഷ്യനായി വെളിപ്പെട്ടത് പുതിയ നിയമത്തിലേക്ക് വന്നത് മനുഷ്യനെ വിളിച്ചതെന്നൊക്കെ സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചിട്ട് വീണ്ടും ഞാൻ പുസ്തകത്തിലേക്ക് കടക്കാം എന്നുവേണ്ട കാളുകളെയും അവകാശം അവർ മാനിക്കണമെന്ന് ദൈവം ഉത്ഭോദിപ്പിക്കുന്നു അതിന് പ്രേരകമായിട്ടൊരു പ്രത്യേക സംഗതി നിയമാവർത്തനമെന്ന് എടുത്തു പറയുന്നുണ്ട് നിന്നെപ്പോലെ പോലെ നിന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്ന് നിന്റെ ദൈവമായ കർത്താവ് തന്റെ കരുത്തിനുള്ള കരം നീട്ടി നിന്നെ അവിടെ നിന്നും മോചിപ്പിച്ചുകൊണ്ട് വന്നുവെന്നും ഓർമ്മിക്കുക ഞാൻ നിന്നോട് കരുണ കാരുണ്യം കാട്ടിയതുപോലെ നീയും മറ്റുള്ളവരോട് കരുണ കാരുണ്യം കാട്ടണം കരുണയും കാരുണ്യവും എന്ന് പറയുമ്പോൾ രണ്ടർത്ഥം എടുക്കണം ദൈവത്തിന്റെ കര കരുണ മനുഷ്യനെ അനുതാപത്തിലേക്ക് നയിക്കുന്നതിനാണ് മനുഷ്യ മനുഷ്യസ്നേഹത്തിലേക്കും വന്നിരിക്കുന്നവരിൽ നിന്ന് വെളിപ്പെടുന്ന പ്രവൃത്തിയാണ് കാരുണ്യം അവരുടെ ഹൃദയത്തിൽ ഒരുക്കുന്ന മനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ കാരുണ്യം ഉടലെടുക്കും ദൈവസ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സഹജീവിയോടുള്ള സ്നേഹവും അശരണനോടുള്ള പ്രവൃത്തിയുടെ ആ പ്രവൃത്തിയെയും കാരുണ്യം എന്ന് പറയാൻ പറ്റും കാരുണ്യം കരുണയും കാരുണ്യവും എന്താണെന്ന് രണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട് കരുണയെന്ന് പറയുന്നത് നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുന്നതിനാണെന്ന് രോമക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ കാരുണ്യം എന്നതാ ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹത്തിൽ എന്നെ കടഞ്ഞെടുത്തിരിക്കുന്ന കാരുണ്യം അവിടെയുണ്ട് അതെന്താ ആശരണ ഒന്നുമില്ലാത്തവരെയും തൻ്റേതെന്ന് കരുതി സ്നേഹിക്കുന്ന ദൈവ ഒരു സ്നേഹം അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് അവശന്മാർക്കും ആലംബഹീനന്മാർക്കും അത്താണിയായിരിക്കുന്നത് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സ്നേഹമാണ് കാരുണ്യം സ്നേഹത്തിന്റെ പ്രകട സ്നേഹത്തിന്റെ സജീവമായ പ്രകടനവും അതിന്റെ അവതരണവുമാണ് ഉണ്ട നമ്മളിൽ ഉണ്ടാകുന്ന കാരുണ്യം കരുണയോ ദൈവത്തിന്റെ കരുണ നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ട് സൂചിപ്പിക്കാമെന്ന് ഞാൻ ഇതോട് ബന്ധപ്പെട്ട് കരുതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വീണ്ടും പുസ്തകത്തിൽ നിന്ന് വായിക്കാം വേലയും വിശ്രമവും വിശ്രമവും വേലയുമായി മനുഷ്യജീവിതം മുന്നോട്ട് നീങ്ങുകയാണ് പക്ഷേ ഈ വേലയോ വിശ്രമമോ അല്ല ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമെന്നും മനുഷ്യർ പലപ്പോഴും മറന്നു കളയുന്നു അതായത് ഇവിടെ തിന്നും കുടിച്ച് ജീവിക്കുന്നതാണ് ഒരു ജീവിതമെന്ന് കരുതിയിട്ട് ദൈവത്തെ മറന്നിട്ട് ഈ ലോക ജീവിതത്തിനു വേണ്ടി മാത്രമേ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു കൂട്ടരാണ് ഇന്നും അനേകര ഉള്ളത് അത് ഞാൻ എപ്പോഴും പ്രാർത്ഥി പറയാനുള്ളത് ഈ ലോക ജീവിതത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണെന്ന് പൗലോസ്പസ്തോലെ പ്രബോധിപ്പിച്ചത് പറയുന്നത് ഓർക്കണം ഒന്ന് കുറേന്തോ പതിനഞ്ചിന്റെ പത്തൊമ്പതാം വാക്യം അത് എപ്പോഴും എല്ലാ ദിവസവും ഒരു മനുഷ്യരും എടുത്ത് ഒന്ന് പരിശോധിക്കുന്നതും സ്വയം നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കുന്നതും നല്ലതാണ് വിശ് ചിലർക്ക് വിശ്രമിക്കാനേ കഴിയാത്ത വിധത്തിൽ അടിമത്തത്തിൽ കിടക്കുന്നവരുണ്ട് അവരതിനുവേണ്ടി ജനിച്ചതെന്നാണ് എന്നെല്ലാം തോന്നും ഇങ്ങനെ പഴയ നിയമകാലത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടന്നിരുന്നു കൊണ്ടിരുന്നത് ഈ തരണത്തിൽ ദൈവം അവർക്ക് വിശ്രമവും പ്രാർത്ഥനയ്ക്കും പിന്നെയൊക്കെ സമയം അനുവദിച്ചു അനുവദിച്ചു കൊടുക്കണമെന്നുള്ള നിശ്ചയം കാലാകാലങ്ങളിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു പഴയ നിയമകാലത്ത് മറ്റു വാക്കുകൾ പറഞ്ഞാൽ ദൈവം പ്രപഞ്ചം മുഴുവൻ്റെയും സൃഷ്ടാവും ചരിത്രത്തിന്റെ ഗതി വിധതകളെല്ലാം നിയന്ത്രിക്കുന്നവനുമായതുകൊണ്ട് മനുഷ്യൻ തന്നെ പറ്റി തന്നെ ഉൾക്കൊണ്ടാകേണ്ടതില്ല അവന് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിൽ ആശ്രയിച്ചാൽ മനുഷ്യനിലൂടെ തന്നെ നിയന്ത്രണങ്ങൾ നടക്കും ഇപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാത്ത ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ലോകത്തിന്റെ ഗതി വിധികളെ പറ്റി മനുഷ്യനാണല്ലോ പിന്നെ ഇവിടെ അത് നടപ്പാക്കേണ്ടത് ദൈവം അത് എപ്പോഴും നന്മയിൽ ആ ഉയർച്ചയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ദൈവം അതാണ് പിന്നെ ശിഷ്യന്മാരുടെ പേലും ദുഷ്ടന്മാരുടെ പേലും മഴ പെയ്യ്ക്കുന്നത് അവിടെ അവിടത്തേക്ക് മുഖപക്ഷമില്ല എന്നാലോ ഇവിടെ അങ്ങനെയാണോ മനുഷ്യൻ ചെയ്യുന്നത് അവനവർക്ക് താല്പര്യമുള്ളവർക്ക് നന്മ ചെയ്യുമല്ലാത്തവരെ ആട്ടിപ്പായിക്കും ഓർക്കുക ഇതെവിടെയും നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ അധ്വാനിക്കുകയും വിശ്രമിക്കുകയും ചെയ്യണം നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വിശ്രമം അനുവദിക്കുകയും അവർക്ക് അർഹിക്കുന്ന കൂലിയും വേലയും എല്ലാം കൊടുത്ത് നമ്മളിൽ ഒരു നമ്മുടെ ഭാഗമായി തന്നെ കാണുകയും ചെയ്യണം അതാണ് വേലയ്ക്കെടുത്ത കൂലി എന്നൊക്കെ പറയുന്നത് ഇനി അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വായിച്ചു പോകുന്നില്ല ഇനിയും പുതിയ നിയമത്തിൽ ഇരട്ട കൽപ്പനകളുണ്ട് രണ്ട് കൽപ്പനകൾ പഴയ നിയമത്തിൽ പരിശുദ്ധമായി ആചരിച്ചിരുന്നത് ശനിയാഴ്ച എന്ന് പറഞ്ഞല്ലോ യേശു മരിച്ച് യേശു മരിച്ചത് മരിച്ചുയർത്തിട്ട് ആദ്യമായി മരിച്ചു മരിച്ചുയർത്ത് യേശു ഉയർത്തിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആഴ്ചയുടെ ആദ്യ ദിവസമായ ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് ആ ദിവസത്തെ കർത്താവിന്റെ ദിവസമായി കരുതി അന്ന് ഒരുമിച്ച് കൂടി വിശുദ്ധ കുർബാനെ ആഘോഷിക്കുന്നത് അവരുടെ പതിവായി പതിവായിത്തീർന്നു സ്ഥലത്തെ ആചാരമനുസരിച്ച് ശനിയാഴ്ചയോ മറ്റൊരു ദിവസമോ ആ ജോലിയിൽ നിന്നുള്ള വിശ്രമ അവർ ആചരിച്ചിരുന്നു നാലാം നൂറ്റാണ്ടിൽ ക്രിസ്തുവത സ്വീകരിച്ച റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റീനന്റെ കാലം മുതലാണ് ഈ വിശ്രമ ദിനവും ഞായറാഴ്ച തന്നെയായത് ദിവസം മാറിയെങ്കിലും മൂന്നാമത്തെ കല് ദൈവകൽപ്പനയുടെ സാരാംശത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ക്രിസ്ത്യാനികളായ നമ്മൾ കളയരുത് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതുകൊണ്ട് മാത്രം ഞായറാഴ്ച വിശുദ്ധമായി ആചരിച്ചു എന്ന് കരുതുന്നത് ശരിയല്ലെന്ന് ആരംഭത്തിൽ പറഞ്ഞത് കുർബാന കാണൽ ചടങ്ങ് ഞായറാഴ്ചയും കടമുള്ള തിരിദാളുകളുടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമെന്ന് തിരുസഭയുടെ ഒരു കൽപ്പനയാണെന്ന് പറഞ്ഞു എന്നാൽ വെറും ഒരു കല്പനയുടെ നിർമ്മാണമോ ഒരു ചടങ്ങോ ആയി വിശുദ്ധ കുർബാനയിൽ നാം സംബന്ധിക്കുന്നെങ്കിൽ അതിന്റെ ആന്തരികാർത്ഥം നമുക്കൊട്ടും മനസ്സിലാക്കിയിട്ടില്ലെന്ന് വേണം പറയുവാൻ ഞാൻ അതുകൊണ്ടാണ് ഈ ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ആന്തരിക അർത്ഥം എന്താണെന്ന് വ്യാഖ്യായിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ഇടപെടുന്നത് കുർബാന എന്ന് പറയുന്ന ആചാര അനുഷ്ഠാനമായി കരുതി പോവുകയോ വരികയോ ചെയ്തുകൊണ്ട് ആരും ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിലുള്ള സമർപ്പണത്തിൽ പങ്കാളികളാകുകയോ നമ്മൾ തന്നെ ദൈവത്തിന് നമ്മളെ സമർപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഞാൻ എടുത്തു പറയട്ടെ ഇങ്ങനെയൊരു ചടങ്ങ് നിറവേറ്റുകയും ഞായറാഴ്ചക്കടം ഇൻ്റർമിറ്റഡ് കോമായ തീർക്കുവാനാണെന്നുള്ള ഒരു ദുഃഖസത്യം തന്നെ ചുമ്മാ ഞായറാഴ്ച പള്ളിയിൽ പോകുക കാരണം പള്ളി പറഞ്ഞിട്ടുണ്ട് ചെല്ലണമെന്ന് അതുകൊണ്ട് അങ്ങ് ചെല്ലുന്നു ആ വിന്നയിച്ചിരിച്ച ചില്ലറയൊക്കെ അവർ ഇരുന്നുണ്ട് പാത്രം കൊണ്ട് വരുന്നവർക്ക് സ്ത്രോത്രക്കാഴ്ച കൊടുക്കുന്നുണ്ട് ഒക്കെ തീർന്നുവന്നുകൊണ്ടിരിക്കുക എന്നാൽ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നുമില്ല ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നുമില്ല പിന്നെ അവരെങ്ങനെയാണ് ഇഷ്ട കുർബാനയിൽ പങ്കാളികളാണെന്ന് അതുകൊണ്ട് വായിച്ചു പോകട്ടെ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള അജ്ഞത പല അഭ്യസ്ഥ വിദ്യയെ സംബന്ധിച്ചുപോലും അപഹാരം വളരെ കൂടുതലാണെന്ന് പറയാതെ വയ്യ ഈ അജ്ജതയെ അകറ്റാനും വിഷു കുർബാനയുടെ ആന്തരികാർത്ഥം ഗ്രഹിച്ച് അതിൽ സജീവമായി പങ്കുകൊള്ളാനും ശ്രമിക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ഈ ശുശ്രൂഷ വളരെ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ റോബൽ കാത്തലിക് പ്രേലൈനെ അതിനെ നടത്തിക്കൊണ്ടുപോകുന്ന വ്യക്തി എന്നോട് പ്രത്യേകമായി പറഞ്ഞു അവരുടെ ആ ഇതിനോട് ചേർന്ന് വിശുദ്ധ കുർബാനയെ പറ്റി ഒരു പുസ്തകം ഉണ്ടെന്ന് അതിനെ പറഞ്ഞൊന്ന് വ്യാഖ്യാനിച്ചൊക്കെ കടന്ന് പോകാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാനിതിൻ്റെ അകത്ത് ഇടപെടുന്നത് ഇതിൻ്റെ ഒരു ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യുന്ന ദൈവവേദ തന്നെയായിട്ട് സുവിശേഷത്തിൻ്റെ സുവിശേഷത്തോട് ബന്ധപ്പെട്ട് ദൈവിക ശുശ്രൂഷയിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാനിത് വായിക്കുന്നത് ഓക്കെ അതിൽ സജീവമായി പങ്ക അല്ലാതെ കുർബാന ഉപേക്ഷിച്ച് പകരം വേഗാന്ത പ്രാർത്ഥനയും അതിൽ അഭയം തേടുകയല്ല എന്നു പറഞ്ഞാൽ ഏകാന്ത പ്രാർത്ഥന വേണം കുർബാനയിൽ ആചരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും പ്രാർത്ഥനയൊന്നും വേണ്ടെന്ന് കരുതണ്ടെന്ന് ഞാനെടുത്ത് പറയും എന്നാൽ കുർബാനയെ ഒരു നാടകമാക്കിക്കൊണ്ട് നാടകം കാണാൻ പോയേച്ച് വരുന്നതുപോലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രാർത്ഥനയുമില്ല ആ വിശ് തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന വലിയും സമർപ്പണവും ഒന്നും അവിടെ ഇല്ല വെറുതെ മാനുഷികമായ ചില വേലകൾ കാണിച്ച് നടക്കുന്നതെന്ന് ഞാൻ എടുത്തു പറയുകയാണ് അത് മാറ്റിയിട്ട് ശുദ്ധമായി വിശുദ്ധ കുർബാന എന്ന ആ വിശുദ്ധികയുടെ ദൈവം തന്നെ നമുക്ക് തന്നെ നൽകുന്നതും നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നതുമായ ആ വലിയ യോഗാത്മകതയുടെ സത്യം മനസ്സിലാക്കി നമ്മൾ അതിൽ ജീവിക്കണം എവിടെ ജീവിക്കണം സമർപ്പണത്തിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ജീവിക്കണം അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നടക്കണം നടന്നേ മതിയാവും ഇല്ലാത്തതൊക്കെ വെറും കാപട കാപട്യമാണ് കപടഭക്തിയാണ് അത് ദൈവത്തിന് പ്രീതികരമല്ല എന്ന് ഞാൻ പറയട്ടെ പ്രത്യേകമായിട്ടും ജീവൻ പോലും വിശുദ്ധകുർബാനയുടെ അർത്ഥവും വലിയ വിലയും ആദിമ ക്രിസ്ത്യാനികൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ജീവൻ പോലും അപകടത്തിലാക്കിക്കൊണ്ട് ഞാൻ അവരെ ഒന്നിച്ചു കൂടുവാനും വിശുദ്ധ കുർബാന ആഘോഷിക്കുവാനും അവർ വെമ്പൽ കൊണ്ടിരുന്നത് ക്രിസ്തുപതത്തിന്റെ ആരംഭം മുതൽ വിശ്വാസികളുടെ പതിവായിരുന്നു ഇത് പ്രസംഗ പ്രവൃത്തി ഇരുപതാം അധ്യായത്തിന്റെ ഏഴ് ഡിഡാക്കെ ഡിഡാക്കെ എന്നുള്ളതിൽ അതിനെപ്പറ്റി ഞാനിപ്പോ വ്യാഖ്യാനിക്കുന്നില്ല ക്രിസ്തുവർഷം മുന്നൂറ്റിനാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കാർത്തേജിലെ റോമൻ പ്രോ കോൺസ്യൂളിന്റെ മുമ്പിൽ മുപ്പത്തൊന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും ഹാജരാക്കപ്പെട്ടു ഡയോക്രഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞയ്ക്ക് വിരുദ്ധമായി ഒരുമിച്ച് കൂടുകയും വിഷു കുർബാനെ ആഘോഷിക്കുകയും ചെയ്തു അവരുടെ മേൽ ആരോപിച്ച കുറ്റം ജീവൻ അപകടത്തിലായിരുന്നു നിറഞ്ഞിട്ടും എന്തുകൊണ്ടും എന്തുകൊണ്ട് ചക്രവർത്തിയുടെ ആജ്ഞ ധീകരിച്ചുവെന്ന് പ്രോ കോൺസോൾ അവരോട് ചോദിച്ചു ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞായറാഴ്ച ദിവസം കർത്താവിന്റെ ദിനമാണ് ഞങ്ങൾ ഒരുമിച്ച് വരാതിരിക്കാനോ വിശുദ്ധ കുർബാനക്കിനെ ആഘോഷിക്കാതിരിക്കാനോ ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾ ഒന്നിച്ചു കൂടുകയും വിശുദ്ധ കുർബാന ആഘോഷിക്കുകയും ചെയ്യുന്നു ചെയ്യുമെന്നാണ് അവരവിടെ പറയുന്നത് നമുക്ക് ആശയത്തിൽ നിന്ന് മനസ്സിലാക്കാം വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവനില്ല അവർ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക ആദ്യമേ സഭയില് നോക്കുക വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവനില്ല ഞങ്ങൾ ഈ ലോകത്തിലെ നിങ്ങളെ നിങ്ങളെ ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ജീവൻ നിത്യജീവനാണെന്ന് ഞങ്ങൾ അറിയുന്നതുകൊണ്ട് ഞങ്ങൾ ആ പ്രകാശത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നാലും ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ മരിക്കു നിങ്ങൾ ക്രിസ്തുവിൽ ക്രിസ്തുവിനോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കും ജീവിച്ചിരുന്നാലും ഞങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുമെന്നുള്ളതാണ് ഇവിടെ പറയുന്ന ആശയം ഇത്തരത്തിൽ വിശ്വാസത്തിലേക്ക് ഉയർന്നവരാണോ നമ്മളെന്ന് നെഞ്ചത്ത് കൈവെച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ നമ്മൾ ഒരു സ്വയം പരിശോധന നടത്തേണ്ടതില്ലേ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കുക അതായിരുന്നു അവരുടെ ധീരമായ മറുപടി വിഷ്ണു കുർബാനയെ അവർക്ക് വെറുമൊരു ചടങ്ങോ കടം തീർക്കലോ ആയിരുന്നില്ല എന്ന് അച്ഛൻ അവിടെ എഴുതിയിരിക്കുന്നു അത് പിന്നെ അവർ ഇത് വായിക്കുമ്പോൾ അവർക്ക് അത് എന്തായിരുന്നു ആ മരണം ക്രിസ്തുവിലാണെങ്കിൽ അത് അത് മരണം ക്രിസ്തുവിലാണെങ്കിൽ അത് അവർക്ക് മഹത്വമെന്ന് അവർ കരുതിയെന്ന് നമ്മൾ മനസ്സിലാക്കണം ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ മരിച്ചാലും ക്രിസ്തുവിനോട് കൂടെ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒന്നിച്ചുകൂടി സ്വയം മറ്റുള്ളവർക്ക് സമർപ്പിക്കുകയും ആ സമർപ്പണത്തിന് സാക്ഷ്യമായി തീരുകയും ചെയ്തുകൊണ്ട് സ്നേഹത്തിന്റെ അടയാളമായി അവർ വിശുദ്ധ കുർബാനയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കായി നൽകുന്ന ദൈവസ്നേഹത്തെ സ്നേഹത്തെ സമർപ്പണത്തെ ദൈവത്തിന്റെ സമർപ്പണത്തെ അവർ ഉള്ളിൽ സ്വീകരിക്കുകയും മറ്റുള്ളവരോട് ചേർന്ന് അപ്രകാരം അവരത് ഉള്ളിൽ തന്നെ ആചരിക്കുകയും അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരമാർത്ഥം അപ്പോള് ഞാനിത് സൂചിപ്പ് പെട്ടെന്ന് വായിച്ചു പോവുകയാണ് വിശുദ്ധ കുർബാനയുടെ ആന്തരിക അർത്ഥം എന്ത് അറുപത്തൊമ്പതാം പേജിൽ യേശുനാഥന്റെ ജീവിതപരിയാണ് രക്ഷാകരമായ ജീവിതവും ഭരണവും ഉയർപ്പുമാണ് നാം വിശുദ്ധ കുർബാനെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മധ്യ സന്നിഹിതമാകുന്നത് ആ അപ്പോൾ എപ്പോഴും നമ്മൾ അനുദിവിക്കുകയും കർത്താവിന് നമ്മൾ തന്നെ കൊടുക്കുകയും ചെയ്യുന്നെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ സന്നിഹിതനാകെന്ന് ഞാൻ എടുത്തു പറഞ്ഞു കൊള്ളട്ടെ യേശു യേശു തന്നെ അളവറ്റ് യേശു തന്നെ അളവറ്റ് സ്നേഹിക്കുന്ന ആ പിതാവിൽ സമ്പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ തിരുവിഷ്ടത്തിന് പരിപൂർണമായി വിധേയനായി സ്വയം നിശേഷം മനുഷ്യർക്കായി നൽകി ജീവിതാന്തി വരെ മനുഷ്യർക്കു വേണ്ടി മുഴുവനായി ഒഴിഞ്ഞുവെച്ചതായിരുന്നു അവിടുത്തെ ജീവിതം മനുഷ്യർക്ക് വേണ്ടിയുള്ള സമ്പൂർണ്ണമായ ഒരു സ്വയം ദാനമായിരുന്നു അവിടുത്തെ മരണവും അതിനാൽ അത് തന്നെയാണ് ക്രീസ്തുവിലുള്ള ദൈവസ്നേഹത്തിന്റെ അനുഭവം അത് തന്നെയാണ് ബലിയർപ്പണവും പിതാവിന്റെ നേരത്തുള്ള സമ്പൂർണമായ സമർപ്പണവും വിധേയത്വവും മനുഷ്യർക്ക് മനുഷ്യർക്കായുള്ള നിശേഷമായ സ്വയം ദാനവുമാണ് യേശുവിന്റെ ജീവിതത്തെയും മരണത്തെയും ഒരു ബലിയാക്കുന്നത് ഇല്ലെങ്കിൽ വിശുദ്ധമായ സമർപ്പണമാക്കുന്നത് ഇതൊരു പ്രത്യേക വ്യാഖ്യാനം ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ ബലിയിലൂടെയാണ് പിതാവായ ദൈവം നമുക്ക് പാപപ്രതിയും ജീവനും നൽകി നമ്മേ അവിടുത്തെ മക്കളാക്കി രൂപാത്വപ്പെടുത്തിയിരിക്കുന്നത് അതെ സർവ്വ മനുഷ്യരെയും വഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്ന സ്വയം സമർപ്പണത്തിലൂടെ പിതാവ് നമ്മളെ ഏറ്റെടുക്കുന്നു മനുഷ്യപുത്രൻ വഴി സർവ്വ മനുഷ്യരെയും ഏറ്റെടുത്ത് ശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ നമ്മളും എന്തു ചെയ്യണം പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവരായി ജീവിക്കുകയും അതനുസരിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് അവർക്കായി നമ്മൾ സ്വയം ബലികളായി തീരുകയും സ്വയം സമർപ്പണമായി തീരുകയും ചെയ്യുന്നിടത്ത് മാത്രമേ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിശുദ്ധ കുർബാനയിൽ പങ്കാളികളാകുന്നു എന്നുള്ളത് പറയട്ടെ ഈ ബലിയിലൂടെയാണ് പിതാവായ ദൈവം വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിലൂടെ യേശുവിന്റെ ഈ സമർപ്പണം ഈ ബലി നമ്മുടെ മധ്യേ പ്രത്യേകമായി സന്നിഹിതമാകി നമുക്കതിൽ പങ്കുചേരുന്നതിന് അവസരം ലഭിക്കുകയും ചെയ്യുന്നു നോക്കുക നമ്മളെ ഇങ്ങനെയുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ മരണത്തെയും ഉത്താനത്തെയും ഏറ്റുപറഞ്ഞുകൊണ്ട് പുനരാഗനം പുനരാഗമനത്തിനായി പ്രതീക്ഷയോടെ കഴിയുന്ന ദൈവജനം അതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് പാപത്തെ വെറുത്തുപിടിച്ച് സഹജീവികളെ സ്നേഹിച്ച് നമ്മൾ ദേവാലയത്തിലെ അതുവരെയും നമ്മൾ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഹോളി കമ്മ്യൂണിനെ പരസ്യമായി സാക്ഷ്യപ്പെടുത്തുന്നതിന് ഞായറാഴ്ച ദിവസമോ അല്ലാത്തുള്ള ദിവസങ്ങളിലോ ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയെ ആചരിക്കുകയോ അനുഷ്ഠിക്കുകയോ ചെയ്താൽ നമ്മളെ അനുഭവമാക്കി മാറ്റുമ്പോൾ അനുഭവമാക്കി മാറ്റുമ്പോൾ നമ്മുടെ മധ്യേ യേശു സന്നിഹിതരാകെ നമ്മളിൽ തന്നെ പ്രത്യേകമായി അവിടുത്തെ സാന്നിധ്യം ഉറപ്പിക്കുകയും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ പങ്കുചേരിലൂടെയാണ് യേശുവിന്റെ ബലി എന്ന സമർപ്പണം നമ്മുടെയും ബലിയായിത്തീരുന്നത് അപ്പൊ നമ്മളും എന്ത് ചെയ്യണം ആ മറ്റുള്ള സഹോദരങ്ങളായിക്കായി നമ്മളെ സമർപ്പിക്കുകയും നമ്മൾ ക്രിസ്തുവിനോട് ചേരുകയും ചെയ്യണം യേശു ക്രിസ്തുവോട് താതമ്യപ്പെടണം അങ്ങനെ നിത്യജീവന്റെ മക്കളായി നിത്യജീവന്റെ നിത്യജീവന്റെ ഉടമകളായി ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുമ്പോൾ നമ്മൾ ആത്മാവിനും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി തീരും അതിനോട് ചേരുന്നത് വഴി യേശുവിനെ പോലെ തന്നെ നമുക്ക് നമ്മളെ അളവറ്റ് സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിൽ സമ്പൂർണമായി വിശ്വാസം അർപ്പിക്കുന്നതിനും അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞുവെക്കുന്നതിനുമുള്ള പ്രചോദനവും അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നു അവിടെയാണ് ഇതിന്റെ മുഹൂർത്തം മറ്റുള്ളവർക്കായി ജീവിതം ചെലവഴിക്കുന്നതിനു വേണ്ടി ശക്തി ലഭിക്കാൻ എന്തു ചെയ്യണം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും നമ്മുടെ ഉള്ളിൽ തന്നെ വിശുദ്ധ കുർബാനയുടെ അനുഭവം എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ ആഘോഷിച്ച് ജീവിക്കുകയും പൊതുവിലിറങ്ങി മനുഷ്യരുടെ മുമ്പ് ദേവാലയത്തിലെത്തി അതിനെ സ്വർഗത്തിൽ സ്വർഗത്തിന്റെ മക്കളായി ദൈവത്തിന്റെ മക്കളായി ജീവിക്കുന്നതിനുള്ള സാക്ഷ്യമായി നൽകി മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കാർമ്മികനോട് ചേർന്ന് വിശുദ്ധ കുർബാനെ ആചരിച്ച് അനുഷ്ഠിക്കുമ്പോൾ ഓർമ്മ ആചരിക്കുമ്പോൾ നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരപ്പെടുകയും നമ്മൾ ക്രിസ്തുവിൽ വസിക്കുകയും ചെയ്യുന്നതിൻ്റെ ആനന്ദമാണ് അനുഭവിക്കുന്നത് അതുതന്നെയാണ് ക്രിസ്തുവിൽ വസിക്കുന്നതിന്റെ ആനന്ദം അനുഭവിക്കുന്നതിന് ഒരു സമർപ്പണം ആവശ്യമുണ്ട് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും മറ്റുള്ളവരുടെ സേവനത്തിനായി നമ്മളെ അർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്കിത് കരഗതമാകുന്നത് എന്ന് പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോഴാണ് വസ്തുനിഷ്ഠമായി യേശുനാഥൻ നമുക്ക് നേടിത്തന്ന രക്ഷ ഇങ്ങനെ ഈ പ്രചോദനവും അനുഗ്രഹവും അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ക്രിസ്തീയമായി തീരുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിലായി തീരുന്നത് അപ്പോഴാണ് വസ്തുനിഷ്ഠമായി യേശുനാഥൻ നമുക്ക് നേടിത്തന്ന പരമമായ രക്ഷ വ്യക്തിനിഷ്ഠമായി നമ്മുടേതായി തീരുന്നത് നമ്മുടേതായി അവിടെ വിശുദ്ധ കുർബാനയുടെ ഈ ആന്തരിക അർത്ഥം മനസ്സിലാക്കുമ്പോൾ ക്രൈസ്തവ ജീവിതത്തിൽ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിനും അനുഭവത്തിനും എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് ബോധ്യമാകും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത് വെറുമൊരു ചടങ്ങോ കടം വീട്ടിലോ ആയി അപ്പോൾ നമുക്ക് കരുതുകയില്ല ഇത് നമ്മളെ ആവശ്യമായി കരുതും നമ്മൾ എപ്പോഴും സഹജീവികളെ സ്നേഹിച്ചും നമ്മുടെ സഹജീവികൾക്കായി നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് സമർപ്പിച്ച് ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സമർപ്പണത്തിൽ ഞങ്ങൾ നമ്മൾ പങ്കാളികളായിക്കൊണ്ട് എപ്പോഴും നമ്മുടെ ദേവാലയം നമ്മൾ തന്നെ ദേവാലയമായിരിക്കുന്നെങ്കിൽ ആ ദേവാലയത്തിനുള്ളിൽ നടക്കുന്ന ഒരു ഹോളി കമ്മ്യൂണിയൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്നതിന്റെ അർത്ഥതലങ്ങളാണ് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് നേരെ നമുക്ക് കഴിയുന്നിടത്തോളം സഹായകസ്തു കൊടുക്കുന്നത് അപ്പോൾ അവിടെ ദൈവത്തിന്റെ കരമുണ്ട് നമ്മുടെ ദൈവത്തിന്റെ കരം പിടിച്ചിരിക്കുകയാണ് അതുതന്നെയാണ് ഹോളി കമ്മ്യൂണിൻ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ കീഴിൽ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ ജോലി ചെയ്യുകയും ചെയ്യുന്നതിന്റെ കിട്ടുന്നതിനെ പങ്കുവെച്ചും മറ്റുള്ളവരെ സ്നേഹിച്ച് ചെയ്യുന്നിടത്ത് നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ സമൂഹത്തിലും ലോകത്തിലും എവിടെയും അത് ദൈവിക ദൈവികതയുടെ ചലനാത്മകയായി മാറുകയാണ് അങ്ങനെ തന്നെ നമ്മളൊരു ബലിയായി സമർപ്പണമായി ക്രിസ്തുവോട് പങ്കുചേരുകയാണ് നമ്മൾ ക്രിസ്തുവിൽ തന്നെ ഈ ആശയം നമ്മൾ ഉൾക്കൊള്ളണം സ്വാർത്ഥത വെടിയണം വിശുദ്ധിയോടെ ജീവിക്കണം അതിനായി എന്തു ചെയ്യണം അധ്വാനിക്കുകയും അധ്വാനത്തിന്റെ ഫലം നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യണം അവിടെയും ഈ വലി സർപ്പണ സമർപ്പണത്തിന്റെ അടയാളമാണുള്ളത് പ്രിയപ്പെട്ടവരെ വീണ്ടും വായിക്കുക യേശുനാഥന്റെ ജീവിതവും മരണവുമാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പ്രചോദനം നൽകുന്നത് യേശുവിന്റെ ജീവിതം എന്ന് പറഞ്ഞു തന്നാ മറ്റുള്ളവർക്കായി ജീവിക്കുക മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി ജീവിക്കുക മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി മരിക്കുക അതാണ് യേശുവിന്റെ ജീവിതവും മരണവും എന്നിട്ട് പിന്നെ അവിടുന്ന് ദൈവശക്തിയാൽ ആ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചത് മരിക്കാൻ വേണ്ടിയല്ല ജീവിക്കാൻ വേണ്ടിയാ അപ്പോൾ ആ മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുതിട്ടു പറഞ്ഞു മനുഷ്യ നീ ക്രിസ്തുവിലായിരിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക അപ്പോൾ നീ മരിച്ചാലും നീ ഉയർത്തി ഉയർപ്പിന്റെ മകനായി നിത്യം ജീവിക്കുമെന്നായി ഈ അടയാളം പറയുന്നത് അതാണ് യേശുദാദന്റെ ജീവിതവും ഭരണവുമാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പ്രചോദനം നൽകുന്നതിന് പറയുന്നതിന്റെ ആശയം അതിന് എഴുതിയതിനെ ഞാൻ അങ്ങനെ നിങ്ങളുമായിട്ട് കൂടുതലൊന്ന് വ്യാഖ്യാനിക്കുകയാണ് അപ്പോൾ എന്താ മറ്റുള്ളവർക്ക് വേണ്ടി വലിയായിത്തീരുന്ന സമർപ്പണത്തിലൂടെ നമ്മുടെ അധ്വാനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അവിടെ ഒരു കുർബാനയുണ്ട് സമർപ്പണമുണ്ട് ഇതാണ് ഇതിന്റെ എല്ലാം ആശയം അല്ലാതെ പള്ളിയിൽ പോയി ഒരു ചടങ്ങ് നടത്തിക്കൊണ്ട് ആരും കർത്താവ് ഉദ്ദേശിച്ച ആ ഒരു കർത്താവിൻ്റെ മേശയിലുള്ള ഉണ്ടാകുന്നില്ല കർത്താവിന്റെ മേശ ഉള്ളിൽ നടക്കേണ്ടതാണ് ഉള്ളിൽ അത് നടക്കുന്നില്ലെങ്കിൽ സദ്യ നടക്കുന്നതിന്റെ പുറത്ത് പോയി ഇരുന്നിട്ട് പോരുന്ന പോലെയുള്ള അനുഭവമേ ഉള്ളൂ ഉള്ളിൽ കയറിയിട്ടില്ല അവിടെ വിളമ്പത് തരാൻ സ്വീകരിക്കാനും മനസ്സായില്ല പിന്നെ പുറത്ത് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു കഥ കടച്ചു അകത്ത് കയറാൻ പറ്റിയില്ല സദ്യയെല്ലാം കഴിഞ്ഞു ആ എല്ലാവരും സദ്യ കഴിച്ചവർ പോകുന്ന പോലെ ആ കൂടിയെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോരുകയല്ലാതെ ഇതിനെ ആസ്വദിക്കാനോ ജീവിതത്തിൽ പങ്കുവെക്കുവാനോ ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിന്റെ അനുഭവം നുകരാനോ കഴിയാത്ത വിധത്തിൽ അനേകരും ഇന്ന് പുറത്തു നിൽക്കുകയാണ് ക്രിസ്തുവെന്ന ദേവാലയത്തിലേക്ക് കടക്കുന്നില്ല ക്രിസ്തുവ എന്ന ദേവാലയത്തിലേക്ക് കടക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരന്റെ കരം പിടിക്കും നിന്റെ സഹോദരിയെ നീ കാണും സ്നേഹിക്കാൻ കഴിയുന്ന തന്നെ തന്നെ നൽകുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നത് ക്രിസ്തു അനിയായും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന ആ ഒരു ദൈവിക ജീവന്റെ സാക്ഷ്യവുമായി തീരും അതായിത്തീരുന്നില്ലെങ്കിൽ വെറുതെ പള്ളിയിൽ പോയി ചടങ്ങ് നടത്തിയുകൊണ്ട് പ്രിയരെ യാതൊരു കാര്യവുമില്ല ശൂന്യമാണത് ദൈവസന്നിധിയിൽ സ്മരിക്കപ്പെടുകയില്ല നമുക്കുള്ള ദൈവത്തിന് സ്വയം ദൈവത്തിന് സ്വയം പൂർണ്ണതയായി അർപ്പിക്കാനും അവിടുത്തെ ഇഷ്ടത്തിന് വിധേയരായി സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക ജീവിക്കാനും ഒന്നും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് സാധ്യമല്ല പ്രത്യേകമായി എടുത്തു പറയട്ടെ അടിവരയിട്ട് പറയട്ടെ ദൈവത്തിന് പൂർണമായി അർപ്പിക്കാനും നമ്മെ തന്നെ അർപ്പിക്കാനും അവിടുത്തെ ഇഷ്ടത്തിന് വിധേയരായി സ്വയം മറന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും ഒന്നും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് മനുഷ്യശക്തി കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മശക്തിയാൽ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയുമായ യേശുക്രിസ്തുയിലൂടെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരണത്തിനായി നമ്മളെ വിട്ടുകൊടുക്കാതെ പരമാപത്തെ ഓർത്ത് അനുദപിച്ച് കർത്താവിനോട് ഐക്യപ്പെടാതെ നമുക്ക് ദൈവശക്തിയാൽ ദൈവശക്തിയാൽ മറ്റുള്ളവരെ സ്നേഹിക്കാനോ നിസ്വാർത്ഥമായി അവർക്ക് വേണ്ടി നന്മ ചെയ്യാനോ കഴിയില്ലെന്ന് അറിയുക അത്രമാത്രം ജന്മനാ നമുക്കുള്ള സ്വാർത്ഥത അതിനും നമ്മെ അനുവദിക്കുകയുമില്ല യേശുദാഥൻ്റെ ജീവിതത്തിലും മരണത്തിലുമുള്ള പങ്കുചേരൽ വഴി എത്ര നമുക്കതിന് പ്രചോദനവും ശക്തിയും ലഭിക്കുക വിശുദ്ധമായ ജീവിതം വഴി നാം അതിൽ പങ്കുചേരുമെന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ് പക്ഷേ മാമൂദിസ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളോ ചഞ്ചല പ്രകൃതിയായ മനുഷ്യനെ ആവർത്തിച്ചുള്ള കോശവും അനുസ്മരണവും മിക്കവാറും ഒരു അനാവശ്യ ഒരാവശ്യമാണെന്ന് പറയാം മറ്റു കൂതാശികളും ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമാണല്ലോ സ്വീകരിക്കുക അവയേക്കാളൊക്കെ ഈ പങ്കുചേരലിന് പര്യാപ്തമായ കൂതാശ വിശുദ്ധ കുർബാനയുടെ ആഘോഷമാണ് കൂതാശി എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാലത്ത് നടന്ന രക്ഷാകര സംഭവങ്ങളുടെ പവിത്രതയെ നമുക്ക് അനുഭവിക്കാനായി അടയാളമായി നമ്മളിവിടെ ചെയ്യുന്ന അനുഷ്ഠാനവും അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ വെറുതെ അനുഷ്ഠാനമല്ല വിശുദ്ധമായ അനുഷ്ഠാനവും ദൈവത്തിന് തന്നെ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളവുമായി നമ്മുടെ പ്രാർത്ഥനയും ദേവാലയത്തിൽ നിർത്തിയിട്ടുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കലും ഇതുമൊക്കെ അതിൻ്റെ ഭാഗമാണ് അങ്ങനെ ആയിത്തീരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ യഥാർത്ഥത്തിൽ ദൈവശക്തിക്കായി ആ ശക്തിയെ നമ്മളിൽ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടണം അപ്പോൾ നമുക്ക് പാപബോധം ഉണ്ടാകുകയും നമ്മൾ പശ്ചാത്തല പശ്ചാത്തലത്തോടു കൂടെ ദൈവത്തോട് ചേരുകയും ചെയ്ത് നമ്മൾ ഈ ലൗകിക സമ്പത്തിനേക്കാളിലെല്ലാം സ്വർഗീയ സമ്പത്തായ നിത്യജീവനു വേണ്ടി ദാഹിക്കുന്നവരായി ഒരു രൂപാന്തരം പ്രാപിക്കും എങ്കിൽ മാത്രമേ ഈ മാമൂദി സാദ് പറയുന്ന കൂതാശിയും കുർബാന എന്ന് പറയുന്ന കുർബാന കൈക്കൊള്ളലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഈ ക്രിസ്തുവിൻ്റെതായ രൂപാന്തരപ്പെടുകയുള്ളൂ നമ്മളിൽ തന്നെ അതുകൊണ്ട് എപ്പോഴും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക നമ്മൾ ക്രിസ്തുവിലായി തീരുക അപ്പോഴൊരു പുതിയ അനുഭവം നമുക്കുണ്ടാകും ആ ഉണ്ടാകുന്ന അനുഭവത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണമെന്ന് ആണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനായി എപ്പോഴും എന്തു ചെയ്യണം പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തെ അറിഞ്ഞും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടും ക്രിസ്തു എന്ന വചനത്തോട് ചേർന്നും വചനമായ ദൈവത്തിന്റെ സ്നേഹത്തോട് ചേർന്നും നമ്മൾ ദൈവമക്കൾക്കുള്ള അവകാശം പ്രാപിച്ച് ഈ ഭൂമിയിൽ തന്നെ ദൈവത്തിന്റെ വചനത്തിന് സാക്ഷികളായി നിൽക്കണം പരസ്പരം സ്നേഹിക്കുന്നുള്ള കൽപ്പന പാലിക്കണം അപ്പോൾ ദൈവം എന്നിലും ഞാൻ ദൈവത്തിലുമാണെന്നുള്ള ആ വലിയ ഒരു ഒന്നാകൽ ആ കൂടിച്ചേരൽ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ നമ്മുടെ വ്യക്തിത്വത്തിലും അനുഭവമാകും അങ്ങനെ നമ്മുടെ വ്യക്തിത്വം ആത്മരൂപം പ്രാപിക്കും അത് മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരും നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് അനുഭവമായി തീരുന്നുണ്ടോ എന്ന് ഇന്നത്തെ ഇത് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കാം ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു നാളെ ഇനിയും ബാക്കി കാര്യങ്ങളിലേക്ക് തുടരാമെന്ന് കരുതുകയാണ് ഇന്ന് നാലാം ന നാല് ആറ് രണ്ട് പിന്നെ ജൂൺ നാല് രണ്ടായിരത്തി ഇരുപത് നാല് അഞ്ചാം തീയതിയാണ് ഇനി നിങ്ങളുമായി ബന്ധപ്പെടാനായിട്ട് എനിക്ക് സാധിക്കുന്നത് ആരോഗ്യപരമായ കാരണങ്ങളും അതിനുണ്ട് ഒത്തിരി നേരം അല്പം കൂടുതൽ സമയം എനിക്ക് വായിക്കാനോ സംസാരിക്കാനോ ഒക്കെ പറ്റുകയല്ല അപ്പോഴേ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നവരായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം കാരണം ഉത്രിതനായ മിശുക നമ്മിൽ തന്നെ നമ്മുടെ ആത്മാവിൽ അത് പ്രത്യേകം ഒരു ജ്വല ഒരു പ്രകാശമായി ഇരിക്കുന്നുണ്ട് ആ പ്രകാശത്തിൽ നമുക്ക് പങ്കുചേരാം ആ പ്രകാശത്തിൽ നമുക്ക് പ്രകാശിക്കാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ 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 ആമേൻ